ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനൊരു മിഷനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ചില ആളുകൾ പറയും ഞാനൊക്കെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്, ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായാൽ എന്ത്, ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് എന്നൊക്കെ പറയില്ലേ. നമ്മളിവിടെ ഇല്ല എങ്കിൽ, നമ്മളിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട ജോലി വേറെ ആരും ചെയ്യുള്ളു, നമ്മൾ തന്നെ ചെയ്യും. ആ ജോലി എന്താണ് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെടുക്കേണ്ടതാണ്, ഡിസ്കവർ ചെയ്യേണ്ടതാണ്. പുതിയതായിട്ടൊന്ന് കണ്ടെത്തുന്നതൊന്നുമല്ല, ഉള്ളതിനെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരാൾ ആ ഒരു മിഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, പിന്നെ അയാളുടെ ജീവിതത്തിൽ വല്ലാത്ത നിരാശയും സങ്കടമൊക്കെ ആയിരിക്കും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എത്രയോ വീടുകളിലുള്ള ഉമ്മമാര്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല സുഖങ്ങളായിരിക്കും, വലിയ വീടായിരിക്കും, വലിയ സൗകര്യങ്ങളായിരിക്കും, അതൊക്കെ ഉണ്ടാവും, പണമൊക്കെ ധാരാളം ഉണ്ടാവും, വലിയ കാറൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ ഒന്നും മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല, വല്ലാത്ത നിരാശയും വാർദ്ധക്യത്തിന്റെ അടയാളങ്ങൾ വളരെ പെട്ടെന്ന് എത്തുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഒറ്റ കാരണമേ ഉള്ളൂ, അവര് അവിടെ ഒന്ന് എത്തേണ്ടവരായിരുന്നില്ല, അതാണ് ആ കാരണം. അവര് വേറെ എവിടേക്കോ എത്തേണ്ടവരായിരുന്നു. അങ്ങനെ എത്തേണ്ടിടത്തേക്ക് കൈപിടിക്കാതെ പോവുകയോ ആ എത്തേണ്ടിടങ്ങളെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്തതിന്റെ ദുരന്തമായിരുന്നു ടെൻഷനായും ഡിപ്രഷനായും ഒക്കെ ജീവിതത്തിലേക്ക് വന്ന കൂട്ടുകാർ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വിക്ടർ ഫ്രാങ്കൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ, നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവുമല്ലോ, ഒന്നോ രണ്ടെന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഏറ്റവും സന്തോഷത്തിൽ നമ്മൾക്ക് അതുകൊണ്ട് പൈസ ആവശ്യമില്ല, പ്രശസ്തി ആവശ്യമില്ല, വേറൊന്നും നമ്മൾ മോഹിക്കില്ല. അത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട്, ഒരു ബ്ലിസ് ഫീൽ ഉണ്ട്. അതാണ് നമ്മുടെ ലൈഫ് മിഷൻ എന്ന് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ചിലർക്ക് എഴുതുന്നതായിരിക്കും, ചിലർക്ക് വായിക്കുന്നതായിരിക്കും, ചിലർക്ക് അധ്യാപകനാകുന്നതായിരിക്കും, ചിലർക്ക് ചില കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ചിലർക്ക് ഒരു ഹീലർ ആകുന്നതായിരിക്കും, എന്തോ ആവാം. നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളായി ഈ ലോകത്ത് പ്രതിഭാവിസ്മയം തീർക്കേണ്ട ഒരാളുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ മീനിങ് ഓഫ് ലൈഫ് തിരിച്ചറിയുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുകൾക്കും വരാനിരിക്കുന്ന കാലത്തിലും ലോകത്തിലും കുറച്ചൊന്നും കാര്യങ്ങളല്ല ചെയ്യാനുള്ളത്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സമൂഹമുണ്ട്, നിങ്ങളൊന്ന് വരാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമൂഹമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാനിരിക്കുന്ന സമൂഹമുണ്ട്. അതിനെന്ത് വേണമെന്നറിയോ, നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ എത്ര കണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ആ അധ്വാനങ്ങൾ മുഴുവനും ഫലം കാണുക തന്നെ ചെയ്യും. വിദ്യാർത്ഥി കാലമാണ് ഒരാൾ ഡിസൈൻ ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞല്ലോ, അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കാര്യം നിങ്ങൾ എത്രയധികം വായിക്കുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. കാരണം വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വല്ലാതെ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ചെറിയ കാര്യമല്ല. വല്ലാതൊരു മനുഷ്യനെ പുതുക്കും വായന, നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് ചില വായനകൾ, നമ്മൾ വായിച്ചൊരു കഥയാകാം, കുട്ടിക്കാലത്ത് കേട്ടൊരു കവിതയാകാം. വായന എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും കണ്ണുകൊണ്ട് മാത്രമല്ല വായിക്കുന്നത് കേട്ടോ, അല്ലേ. ചില ആളുകൾ ചെവി കൊണ്ടാണ് ഈ ലോകത്തെ തന്നെ കാണുന്നത്. ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, അവർക്കൊരു പുസ്തകം വായിക്കാനൊന്നും അധികം കഴിയില്ല. പാഠപുസ്തകങ്ങൾ പോലും അവർ ഉറക്കെയാണ് വായിക്കുക. അവര് തന്നെ വായിച്ച് കേട്ടിട്ടാണ് അവരുടെ മനസ്സിലേക്ക് അത് എത്തുന്നത്. ഇതാണ് ഓഡിറ്ററി ലേണേഴ്സ്. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ നിരവധിയാണ്. ഇന്ന് കണ്ണുകൊണ്ട് മാത്രമല്ല കാതുകൊണ്ടുകൂടി വായിക്കുകയും കൈവിരലുകൾ കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന കാലമാണ്, അല്ലെ. ഒരാൾ ചാറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ, കൈവിരലുകൾ കൊണ്ടാണ്. കൈവിരലുകൾ കൊണ്ട് സംസാരിക്കുകയും കാതുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന വിസ്മയകരമായൊരു കാലമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ വായന നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആദ്യം വായിച്ചൊരു കഥ, ആദ്യം വായിച്ചൊരു കവിത, നിങ്ങൾ എവിടെ നിന്നോ കേട്ട ഒരു കഥ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം വായിച്ച കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ അതാകണമെന്നില്ല ആദ്യം വായിച്ചത്, പക്ഷെ മനസ്സിൽ ബാക്കിയുള്ളത് അതാണ്. കാരണം അത്രയേറെ നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ട്, ചങ്കിൽ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്